പിന്നെ ഏകദേശം 10 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞതും ഇവിടെ എത്തേണ്ടതിൻ്റെ ആവശ്യത്തെ കുറിച്ച് അറിഞ്ഞതുമെല്ലാം. പ്രിയപ്പെട്ട രോഹിത്, അലക്സ് തുടങ്ങിയ കോളേജിൻ്റെ പുറത്തു നിന്നുള്ളവരുടെ വിളി ഒരുപാട് പേരും ഈ ചടങ്ങിനെത്തുന്നതിൻ്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ തലയിലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കൂടെ പഠിച്ച 5 വർഷം അന്ന് അവിടെ ഒരു സിനിമാ താരത്തെ കൊണ്ടുവരാൻ, മൊബൈലില്ല, അപ്പം വലിയ പാടാണ് അവരെ കോർഡിനേറ്റ് ചെയ്യാനും കൊണ്ടുവരാനും എല്ലാം. നേരിട്ട് വിളിച്ചാൽ ഒരു നടനെ കിട്ടാത്ത സാഹചര്യത്തിൽ അന്ന് പ്രേംകുമാർ എന്ന് പറയുന്ന നടനെ ഞങ്ങളുടെ കോളേജിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിച്ച ആ കോളേജിലെ വിദ്യാർത്ഥികളിൽ ഒരാളെന്ന നിലയിൽ ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും എനിക്കറിയാവുന്നതുകൊണ്ട് ഒരുപാട് വിളികൾ ഞാൻ സ്വീകരിക്കാറുണ്ട്, പോകാറുണ്ട്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ്ടൊരു 3 വയസ്സാവുമ്പം തുടങ്ങുന്ന പഠനമെന്ന പ്രക്രിയ 20 വയസ്സും അത് കഴിഞ്ഞ വല്ല പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് നീളുന്നു. ഒരു 10, 15, 18 വേണേ 20 വർഷം എന്ന് തികച്ച് പറയാവുന്ന അത്രയും കാലം പഠനമെന്ന കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. പണ്ട് കുറേയധികം കുട്ടികൾ ഇപ്പോഴും പഠനത്തോടൊപ്പം മറ്റ് ജോലികൾ അവരുടെ കുടുംബം പുലർത്തുന്നതിനോ നിത്യവൃത്തിക്ക് വേണ്ടിയൊക്കെ ചെയ്യേണ്ടുന്നവരായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൻ്റെ 10% താരതമ്യേന കുറവാണ്. ബാക്കിയൊരു വലിയ ഭൂരിപക്ഷത്തോടും അവരുടെ മാതാപിതാക്കൾ നിന്റെ കാര്യം നോക്കി പഠിച്ചാൽ മതി എന്നല്ലാതെ മറ്റൊന്നും പറയാത്ത ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പം ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും നാൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചില്ലേ, ഈ പഠിച്ചതിൽ നിന്നും ഓർമ്മയിലുള്ള ഒരു 4 ദിവസം ഇങ്ങോട്ട് പറ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ പറയുന്ന 4 ദിവസങ്ങളിൽ ഒരിക്കലും നിങ്ങളുടെ റെഗുലർ ഡേയ്സ് ഉണ്ടാവില്ല. അത് നിങ്ങളുടെ ടൂറ് പോയ ദിവസമായിരിക്കും, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ദിവസമായിരിക്കും, കോളേജ് യൂണിയൻ ഇനാഗ്രേഷൻ്റെ ദിവസങ്ങളിലൊന്നായിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഈ കോളേജിലെ ഒരു കലാലയ ജീവിതത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ എൻ്റെ പേര് കൂടി എഴുതി ചേർക്കാൻ എനിക്ക് അവസരമൊരുക്കിയ ഇവിടുത്തെ യൂണിയൻ്റെ ഭാരവാഹികൾക്കും ഇവിടുത്തെ ഞാൻ പറഞ്ഞ രോഹിത്തിനും അലക്സിനും അച്ഛനും എല്ലാവർക്കുമുള്ള എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അച്ഛൻ തൃക്കാക്കരയാണ്, ഞാൻ തൃപ്പൂണിത്തുറയാണ്. അത് ഒരു 15 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ നാട്ടുകാരാണ്, പക്ഷെ വേറൊരു സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ ഞെട്ടും. കാരണം ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് താമസിക്കുന്ന ആളാണ്. എൻ്റെ നാട് ഇവിടെ ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്, കണ്ണൂരുള്ള കണ്ണൂരെന്ന് വളപട്ടണം പാലം കഴിഞ്ഞ് ലെഫ്റ്റ് എടുക്കണം പാപ്പിനിശ്ശേരി റൂട്ടിൽ. അപ്പോൾ തറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ നാട്. അവിടുന്ന് ആയ കാലത്തെ അച്ഛൻ്റെ ജോലി അങ്ങോട്ടായതുകൊണ്ട് അവിടെ പോയി സെറ്റിലായതും വളർന്നതുമൊക്കെയാണ്. അപ്പം ഈ നാടും ഈ നാട്ടുകാരും ഇവിടുത്തെ പ്രദേശവും ഒക്കെ തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് പല കാരണങ്ങൾ കൊണ്ട്. ഇവിടെ വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വലിയ ആഘോഷം, ഞാൻ ആ ജനലിൽ കൂടി ഇവിടെ നടക്കുന്ന ഒരു അത്യാധുനിക രീതിയിലുള്ള നൃത്തശില്പം എനിക്ക് കാണാൻ സാധിച്ചു. അവരുടെ വസ്ത്രങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു, നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടു. ഇതൊക്കെ നമ്മുടെയും ഈ കൗമാര കലാലയ കാലങ്ങളിൽ ഏറെ ആഘോഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ കാണാൻ പറ്റുക, വീണ്ടും ഈ ഒച്ചപ്പാടിൻ്റെയും വേളത്തിൻ്റെയും ഇടയിലൊക്കെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് പലപ്പോഴും മാറ്റം പറ്റുന്ന കാര്യമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ സലീംകുമാറിൻ്റെ ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ സനീമേട്ടൻ്റെ ട്രൂപ്പിൽ ചേരുന്നതും ഡിഗ്രി തുടങ്ങുന്നതും ഒപ്പമാണ്. ആ വർഷം തന്നെ തെങ്കാശി പട്ടണം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, സനീമേട്ടൻ വലിയ സ്റ്റാറായി. പിന്നെ എല്ലാ ദിവസവും സനീമേട്ടൻ്റെ ട്രൂപ്പിന് പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോളേജിൽ പോക്കെന്ന് പറയുന്നത് വളരെ കുഴപ്പമായിരുന്നു, കുറവായിരുന്നു. തലേ ദിവസത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പെൺവേഷം കെട്ടിയതിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ തുടച്ചും കണ്ണെഴുതിയത് തുടച്ചുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കോളേജിൽ എത്തുന്നത്. എത്തിയാലും ഏതായാലും ക്ലാസ് മുറി കയറിയിരുന്ന് ഉറങ്ങിപ്പോകുന്നതല്ലാതെ പഠനമൊക്കെ താരതമ്യേന സാഹചര്യങ്ങളില്ലാത്ത രീതിയിൽ പരിപാടിക്ക് പുറകെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും കോളേജുകളിലോട്ടുള്ള വിളികൾ വളരെ പ്രിയപ്പെട്ടതായി മാറുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എത്തി നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാലത്തും കലാലയം അതിൻ്റെ ഒരു പവർ കളഞ്ഞിട്ടില്ല. എല്ലാവരും പറയും ഞങ്ങൾ പഠിക്കുമ്പോഴായിരുന്നു
കോളേജൊക്കെ ഇപ്പം എന്ത് കോളേജ്, ഇപ്പോൾ പിള്ളേർക്കൊന്നും പഴയ ശക്തിയില്ല അവരെന്നൊക്കെ പറയും. പക്ഷേ 50s, 60s, 70s, 80s, 90s, 2000s എല്ലാം പഠിച്ച ആളുകൾ പറയുന്ന ഒരേ ഡയലോഗാണ് ഈ ഡയലോഗ്. എല്ലാ കാലത്തും കോളേജ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പണ്ട് നല്ലതായിരുന്നു, ഇപ്പം ഒന്നുമില്ല എന്ന് പറയുന്നത് ഒരു മിത്താണ്. കാരണം ഫോണാണെങ്കിലും വണ്ടിയാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ടി വി ആണെങ്കിലും ഏറ്റവും പുതിയതാണ്, ഏറ്റവും നല്ലതും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം. പഴയത് പഴയത് തന്നെയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളാണ് ഏറ്റവും പുതിയ ബാച്ച്, നിങ്ങളാണ് ഏറ്റവും ഫ്രഷായിട്ടുള്ള ബാച്ച്. നമ്മുടെ ചില ആൾക്കാർ പറയുമല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ബാല്യമില്ല, പാവങ്ങള്. നമ്മൾ എന്ത് രസമായിരുന്നു, മാങ്ങാക്കിട്ട് കല്ലെറിഞ്ഞിട്ട് ഉജാലക്കുപ്പി തുളച്ച് ഹവായി ചെരുപ്പ് വെട്ടിച്ചിട്ട് തള്ളിക്കൊണ്ട് നടക്കുമായിരുന്നു, എന്തൊരു ബാല്യമായിരുന്നു എന്നൊക്കെ മാളിൽ പോയിട്ട് ഇലക്ട്രിക് കാർ ഓടിച്ച് നടക്കുന്ന പിള്ളേരോട് പറയുകയാണ്, ഉജാലക്കുപ്പിക്ക് തുളയിട്ട് തള്ളിക്കൊണ്ട് നടന്നതായിരുന്നു നല്ലതെന്ന്. അതൊരു നമുക്ക് പ്രസക്തി ഇല്ലാതെ ആകുമ്പോൾ നമുക്ക് പ്രസക്തി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞ് അഭിരമിക്കുന്നതാണ് എന്നതിനപ്പുറം വലിയ പ്രസക്തിയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾ ഞങ്ങളെക്കാൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു ആളുകൾ തന്നെയാണ്. എന്നിരുന്നാലും പലപ്പോഴും ഈ മാനസികമായ ബലം എന്ന് പറയുന്നത്, ശക്തിയുള്ള ഒരുത്തിന് ശക്തി ഇല്ലാത്ത ഒരുത്തിനെ തല്ലി താഴെയിടാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെ, നമ്മളെക്കാൾ മാനസികമായിട്ട് ബലമുള്ള ഒരുത്തിന് നമ്മളെ മാനസികമായി സ്വാധീനിക്കാൻ പറ്റും എന്നത് ഒരു വലിയ ഘടകമാണ്. പലപ്പോഴും നമ്മുടെ സ്വന്തമായ തീരുമാനങ്ങൾ, സ്വന്തമായ കാര്യങ്ങൾക്കൊക്കെ അപ്പുറം നമ്മളെ ആരെല്ലാമോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് നമ്മൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ ഉള്ളത് മനസ്സിലാക്കുന്ന അവസ്ഥയിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ആകും. നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ കൺഫ്യൂഷൻ ആകും. അപ്പോൾ നിങ്ങളെല്ലാവരും മാനസികമായി വലിയ ബലമുള്ളവരും സ്വന്തം തീരുമാനങ്ങൾ ഭംഗിയായി എടുക്കാനും നിർവഹിക്കാനും കഴിവുള്ളവരുമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹം കുറച്ചുകൂടി ഇപ്പം പ്രോ ആക്റ്റീവാണ്. നമ്മുടെ എന്തിനോടും പ്രതികരിക്കുക, സാറത്തിനോട് പ്രതികരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ നമ്മൾ കമൻറ്റുകളൊക്കെ കാണാം ഇഷ്ടം പോലെ, അതെല്ലാം പ്രതികരണങ്ങളാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ അതിനോട് പ്രതികരിക്കുക, പക്ഷേ അതൊരു റിയാക്ഷനാണ്. നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യം ആക്ഷൻ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. പ്രതികരിക്കുന്നതിനെ സംബന്ധിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആക്ഷൻ അങ്ങനെയല്ല, അത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ മുന്നിലോട്ടുള്ള പോക്കിന് എപ്പോഴും റിയാക്ഷനുകളെക്കാൾ കൂടുതലായി വേണ്ടത് ആക്ഷൻ തന്നെയാണ്. നിങ്ങളും അത്തരത്തിൽ ആക്ഷനുകളുള്ളവരായി മാറട്ടെ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ എന്നോട് പറഞ്ഞ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ട്, അത് വളരെ നല്ലതാണ്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഒരാളൊരു കാര്യം പറയുക മാത്രമല്ല, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള ഒരവസരമുണ്ട്. അപ്പോൾ ഞാനൊരു മൈക്കെടുത്ത് വെച്ചിട്ട് എനിക്ക് തോന്നിയതും പറയാനുള്ളതുമെല്ലാം ഇവിടെ പറഞ്ഞു വെച്ചിട്ട് നിരുപാധികം പോകുക എന്നതിനപ്പുറം നിങ്ങൾക്കതിനെ കുറച്ചുകൂടെ ഡിഫെൻഡ് ചെയ്യാനോ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളും കൂടെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടോ ചോദിക്കാം, അതിനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് പറയാം. അതൊക്കെ വളരെ രസമാണ്. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ നേരത്തെ നടന്നതുപോലത്തെ ഡാൻസുകൾ കാര്യങ്ങളൊക്കെ ഇനി ഒരുപാടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ആ മനോഹരമായ സമയം എടുത്ത് നശിപ്പിച്ചിട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധമില്ല. സമയം നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ നിശ്ചയിക്കുന്ന സമയപ്രകാരം നമുക്കത് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ രസകരമായിട്ട് പറയാൻ പോവാം ഒക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ ചെയ്യാം. കാരണം ഇനിയൊരു പഠനമില്ല നമുക്ക് എന്ന് പറയാൻ പറ്റില്ല. 2 വർഷത്തോളം ഒരു പണിയും ചെയ്യാൻ പറ്റാതെ നമ്മളെല്ലാവരും ലോകത്തിരുന്നവരാണ്. ഇനി നമുക്കൊരു സമയം കിട്ടിയില്ല എന്നൊന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ല. മൊബൈലിൽ നോക്കി 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 കണ്ണ് കഴിച്ച 2 വർഷങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. അത്രയധികം ഈ ഫേസ്ബുക്കൊക്കെ മനുഷ്യനെ നന്നായിട്ട് ജീവിക്കാൻ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. മുഴുവൻ ആഘോഷങ്ങളാണ് ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ. നമ്മൾ നമ്മുടെ ഭാര്യയുടെ കൂടത്തി മലമ്പുഴ പോയി ഒരു ഫോട്ടോ ഇട്ടോ, വേറെ ഏതെങ്കിലും ഒരുത്തും ഗോവയിൽ പോയിട്ട് ഒരു ഫോട്ടോ ഇടും, നമ്മൾ ഗോവയിൽ പോയിട്ട് ഫോട്ടോ എടുത്താൽ ഒരുത്തൻ അമേരിക്കയിൽ പോയിട്ട് ഫോട്ടോ ഇടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് തൃപ്തി ഇല്ലാത്ത രീതിയിൽ വേറുള്ളവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന അവസ്ഥയാണുള്ളത്. ഞാൻ തന്നെ ഈ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ആണുങ്ങൾ പാവങ്ങളാണ്, ഇപ്പോൾ ഫോട്ടോ എടുത്ത് നടക്കുള്ളൂ ഈ പുള്ളിയൊക്കെ. നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലും അറിയാൻ പാടില്ല. നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വർഷമില്ല. ഇപ്പം നമ്മൾ ഭാര്യയോട് നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ തന്നെ ഒരു പെങ്കൊച്ചനോട് ഒരാണ് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞാൽ അവൾ എടുത്തു കൊടുക്കും, അവൻ മേടിക്കും പോകും. തിരിച്ചെന്ന് എടുത്തു കൊടുത്ത് നോക്കി, ബാലരമയിലൊക്കെ പണ്ട് മത്സരം ഉണ്ടായിരുന്നു ഈ ചിത്രത്തിലെ 10 തെറ്റുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ 10 തെറ്റുകൾ പെൺപിള്ളേർ കണ്ടുപിടിച്ച് അപ്പം തന്നെ പറഞ്ഞുതരും നമുക്ക്. അത്രയും ബാധ്യതയാണ്. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്തപ്പോൾ അവളിങ്ങനെ നിൽക്കുക, ഞാൻ പറഞ്ഞു നേരെ നിൽക്കടി എന്ന് പറഞ്ഞു, ഇങ്ങനെ നിന്നാൽ മതി. ഞാൻ പറഞ്ഞു നീ നേരെ നിൽക്ക്, അല്ല ഇങ്ങനെ നിന്നാൽ മതി, എൻ്റെ റൈറ്റ് പ്രൊഫൈലാണ് നല്ലത് എന്ന് പറഞ്ഞു ഇവിടെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവളുടെ ലെഫ്റ്റ് സൈഡ് പോയി കിടക്കുക എന്നുള്ളത്.
ഞാനിത് രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചൊരു മനുഷ്യനാണ്. 12 വർഷമായി ഇപ്പോഴും അറിയുന്ന ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിനേക്കാളും ഇച്ചിരി അലൈൻമെന്റ് കുഴപ്പമുണ്ട് എന്നുള്ളത് ഇവിടെ പറഞ്ഞതിന് ശേഷം എനിക്കും തോന്നുന്നുണ്ട് ചെറിയൊരു കുഴപ്പം ഉള്ളതായിട്ട്. ഇപ്പം പെണ്ണുങ്ങളൊക്കെ ഫോട്ടോ എടുക്കുവാണെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു ഓണാഘോഷം നടന്നു കോളേജിൽ നിന്ന് വിചാരിക്കുക, നിങ്ങൾ പിറ്റേ ദിവസം വേണമെങ്കിൽ ഫേസ്ബുക്കൊക്കെ നോക്കിയോ, പെണ്ണുങ്ങളെല്ലാവരും ഏതാണ്ട് ഒരേപോലത്തെ ബ്ലൗസും, അല്ലെ ടീച്ചർമാരെ നോക്കിയോ ഒരേപോലത്തെ ബ്ലൗസും ഒരേപോലത്തെ സാരിയൊക്കെ ഇട്ട് കൃത്യമായിട്ടൊരു വളവിൽ വളരെ അലൈൻഡായിട്ട് ഒരാൾ ഒരാളുടെ തോളെ കൈവച്ച് ഭംഗിയായി ബാക്കി നിൽക്കുന്ന ആളുടെ പുടവേറ് കാണാതെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളും മറച്ചു പിടിച്ച് വളരെ ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കും. നിങ്ങൾ ആണുങ്ങളുടെ ഫോട്ടോ നോക്കിയോ, എവിടെയെങ്കിലും ഒരുത്തൻ ഇങ്ങനെ നിൽപ്പുണ്ടാവും, ഒരുത്തന് ഇങ്ങനെ നിൽപ്പുണ്ടാവും, രണ്ട് ജുബായിട്ട് ഒരുത്തൻ തെക്കോട്ട് നോക്കി നിൽപ്പുണ്ടാവും, ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്നു. അത്രയധികം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ പെട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽപ്പെട്ട കാര്യങ്ങൾ എല്ലാം അതിലൂടെ ആഘോഷിക്കണം. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ അവരെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഫോട്ടോ ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഒരു വലിയ എഴുത്ത് ഇണങ്ങിയും പിണങ്ങിയും 11 വർഷങ്ങൾ. What would I do without you? Love can't be bought, it is priceless and free. Love like pure magic is a sweet mystery. നീ എന്നെ സഹിച്ചതിന് നന്ദി, എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റതിന് നന്ദി, മറിച്ചതിന് നന്ദി, മറ്റത് നന്ദി എന്നൊക്കെ പറഞ്ഞ് കുറേ ഹൃദയത്തിൻ്റെ ചിഹ്നമൊക്കെ കൂടി ഇട്ടിട്ട് ഇവൻ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. 3-4 ദിവസം മുമ്പ് എൻ്റെ കൂടെ ഒരു ഹോട്ടലിരുന്ന് പട്ടി കരയുന്ന പോലെ കരഞ്ഞുകൊണ്ട് എടാ കോളേജിൽ കൂടെ പഠിച്ച് രമ്യനെ തന്നെ കെട്ടിയാൽ മതിയായിരുന്നു, ഇതൊരു റോങ് ചോയ്സ് ആയപ്പോൾ ഇത് പറഞ്ഞവനായി വരും. അവനാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയിടുന്നത്. ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ളതാണ്. കൃത്യം 12 മണിക്ക് ഭാര്യ എണീറ്റ് നോക്കും, ഇടുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇതൊക്കെ ഇടുമ്പോൾ വലിയ നാണക്കേട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഏരിയയിൽ നിന്നും ഈ പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു മേഖലയിൽ നിന്നും കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷനിലോട്ട് നമുക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാനിവിടെ വന്നതുകൊണ്ടും ഇവരിത്രയും എന്നോട് വന്നപ്പോഴും വിളിച്ചപ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു പ്രകടനം കാഴ്ചവെക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ തന്നെ പല വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ എന്ന് പറയാവുന്ന നമുക്ക് മിമിക്രിയിലൊക്കെ എന്തായിട്ടും നമ്മൾ കണ്ടുപിടിച്ചാലും ഉടനെ തന്നെ ഇത് ആരെങ്കിലും കട്ടുകൊണ്ട് പോകും. നമ്മൾ ഇതുവരെ ചെയ്തിട്ട് ആരും കട്ടുകൊണ്ട് പോയിട്ടില്ലാത്തതും അത്ര എളുപ്പത്തിൽ കട്ടുകൊണ്ട് പോകാൻ പറ്റാത്തതും തലച്ചോറും നാക്കുമായിട്ടുള്ള കണക്ഷൻ പിടിച്ചുകൊണ്ടുള്ള ഒരു ഇനമാണ്, വളരെ വേഗതയേറിയ ഒരു ഇനമാണ്. ഞാൻ അവതരിപ്പിച്ച് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഇനമാണ്, പക്ഷെ അത് നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളെ ആദ്യത്തെ അക്ഷരമായ ക എന്ന് പറയുന്ന അക്ഷരം നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നു, കായ്ക്ക് എന്തുമാത്രം കഴിവുകളുണ്ട് തുടങ്ങി കായയുടെ കഴിവുകളെ കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ്. അപ്പം കായയുടെ കഴിവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. കലാകേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കഴിവുകൾ കൊണ്ട് കുളിരൊരുപ്പിക്കാൻ കൂടിയിരിക്കുന്ന കുടുംബാങ്ങൾക്ക് എൻ്റെ കൂപ്പ് ഇക്കൊള്ളേ. കാലക്കാട് കാര്യങ്ങളിൽ കട്ടി കുട്ടികളുടെ ഇഷ്ടയിൽ ക്രിക്കറ്റ് രണ്ടൊക്കെ കളിക്കറമാങ്ങുന്ന കോഴി രുക കമ്പിളി കുമ്പിളെ കനക്കറ് കപ്പന്തി ഉള്ള കാകാരന്മാരല്ല അമേരിക്കൻ രുക ക്ലിൻ്റെ ക്ലിൻ്റെ കാമിക്ക് മോണിക്കൽ ഹസ്കി രണ്ടുക ലോകത്തിൽ നിരക്കത്തിന് സ്കൂട്ടർ സൈക്കിളിൽ കായുണ്ട് കരയിൽ കിടന്ന കല്യ കട്ട കടൽ കട്ടെല്ലാം കായല്ലേ കേട്ടില്ല കൊള്ളാവുന്ന തന്നെ കാ മാത്രമാണ് കാകാരമാണ് കേരളത്തിൻ്റെ കരുതലാകാൻ കാമിനി നാലിൽ കായുണ്ട് കവിളി കേമൻ കാളിദാസന് കഥകളിൽ കേമൻ കഥകളി ഏകദേവൻ അര കള്ളക്കള്ളമാരി കേമന കായകുളം കൊച്ചുണ്ട് ഇതൊരു കുരിയാൻ തോന്നുന്ന ഒരു കുരിശിക്കരങ്ങ് ക്രിസ്തുണ്ട് മറ്റൊരു ക്രിസ്തു കൃഷ്ണൻ കന്യാപുരം കാസ് കുർബാന കബട് കല്ലറ കാശുരൂപം കൊത്ത കാശു കുറഞ്ഞല്ലോ കടം കടക്കേറിയത് കരഞ്ഞം കൊണ്ട് കുടിക്കും കള്ളു കള്ളാണെങ്കിലും കല്ല കല്ലുപാത്തിക്കലെന്ന് വിളിച്ച കാര്യം അറിയാം. ഇനി ഞാൻ കേരളത്തെ കുറിച്ച് പറയാം. കേരളം എന്ന് തുടങ്ങുന്നതിന് കായലാണ് കന്യാകുമാരിക്കും കാസർഗോഡ് അടക്കാനാണ് കേരളം കൂനിക്കൂടി കുടികൊള്ളുന്നത് കൂടാതെ കൂടുതലും കാവട്ടുള്ള ജില്ലയിലാണ് കേരളത്തിൽ കേട്ടുപേരം കൊല്ലം കോട്ടയം കൂടി കണ്ണൂർ കാസർഗോഡ് കാശ്മീരിന്റെ കണ്ണ് കണ്ണ് കുടുംബം കേരളം കാണുവാനാണ് കാർഗിൽ കാണുന്ന കൂട്ട് കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല കരയ്ക്ക് കടലും കൂടെ കേരള വൃക്ഷങ്ങളുമായി കേരളം കുടികൊള്ളുന്നു കേരളത്തിലെ കടുകളിൽ കടുവാൻ കരടി പിന്നെ കാട്ടുമൃഗങ്ങളുമുണ്ട്. ഇതൊരു കലയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കലയിൽ കൂടുതലും കായാണ് കൂത്ത് കൂടിയേട്ടം കാവടിയേട്ടം കൊടുത്തേട്ടം കുത്തിയേട്ടം കടുവാളി കോൽകളി കോലന്തല്ലൽ കുമ്മാട്ടി കഥകളി ആയോധനകളിൽ 3 കായങ്ങൾ കരട്ടെ കളരി കുംഫു കാണുന്നതും കാണത്തുമായ അഭയവങ്ങളൊക്കെ കായാണ് കൈ കല്ല് കണ്ണ കഥ കേരള കവിളി കഴുത്ത് കക്ഷം കൺപീലി കർണം കുമ്മ കിണ്ണി കുടവയ കൃഷ്ണമണി എല്ലാം കായാണ്. എനിക്കിഷ്ടമുള്ള രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാം. കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാകാരന്മാരാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമാനം കട്ടോട്ട് കള്ളപ്പളം കയ്യാങ്കാടി കൈയിട്ട് വരെ കൊല കത്തിക്കുത്ത് കൂട്ടിക്കൊടുപ്പ് കോഴ കൂട്ടുപുരണി കെ കരുണാകരൻ കഴിഞ്ഞ് കേരളയിൽ കഴിഞ്ഞ് നിൽക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ്. എനിക്കിഷ്ടമുള്ള സിനിമ താരങ്ങളെ കുറിച്ചറിയാം. കണ്ണു കാണത്ത പുരുടനെ കാണികളെ കരയിപ്പിക്കുകയും കലാപ്പണി കാലാരംഭിക്കുന്ന കാട്ടിലെ മരുന്ന കാകാനുമാണ് പാടുന്നത് കാര്യപൂരമില്ലാത്ത കുട്ടികൾ മറുത്ത കരുമാണി കുട്ടനപ്പോൾ കൈകൊട്ടു പെണ്ണേ എന്ന് തുറങ്ങുന്ന മറ്റൊരു ഗാനമാണ് പാടുന്നത് കുള്ളനെയും കുബേരയും കസറും തന്നെ കപലഹസരം കായുണ്ട് നടുക്ക് കാണുന്ന ഷക്കീലായിരുന്നു കേരളത്തെ കുമാരക്കാരെയും കോളേജ് വളർത്തി കോഴി നിർമ്മിച്ചിട്ടുള്ളത്.
കൂടാതെ കണ്ണക്കത്തും കാട്ടറ കാവേരി കൊട്ടരക്കര കാവേമതം കുഞ്ച കുഞ്ചാക്കാവും കകുടുംബം കേപ്പിച്ചിരുന്ന കൈതപ്പുറം കെ ജെ എസ് കെ ടി എസ് പഠനം ഇതെല്ലാം കാക്കാരം പറയണം. ഇനി ഞാൻ കണ്ടെടുത്ത കാ സിനിമകളെ കുറിച്ച് പറയാം. ഞാൻ കണ്ടെടുത്ത മിക്ക സിനിമകളും കാ സിനിമകളാണ്, ചെല്ലുപോലെ എ സിനിമകളല്ല. ഞാൻ കണ്ടെടുത്ത കാ സിനിമകൾ ഇതൊക്കെയാണെന്ന് പറയാം. കമ്മടതം കർമ്മതം കളിയാട്ടം കളിവീട് കളിക്കളം കളിഞ്ഞേരി കഴകം കമ്പോടം കടൽ കമ്മീഷൻ കർമ്മ കന്നാതാക്കം കണ്ണട കിടവത്ത് കള്ളം പൂത്രം കള്ളം കപലത്തിന് കള്ളിച്ചിന്നമ്മം കട്ടന്ന് കിടന്ന് കടിഞ്ഞു പിന്നെ കല്യാണം പറ്റുന്ന കല്യാണം കച്ചേരി കളമച്ചേരി കല്യാണം കടത്തണ്ടരം പടി കടപ്പുറത്തച്ഛൻ കണ്ടി കാട്ടുതേരി കനൽക്കാറ്റ് കടൽക്കാറ്റ് കടവ് കണ്ടു കൊണ്ടു പിന്നെ കന്യാമൂരി കവിത കണ്ടപ്പച്ചുകൊണ്ട് കാട്ടത്തെ കിളികൾക്ക് അകത്തുള്ളവരും കാതുരകാതുരം കാണാമറിയത്ത് കാരുണ്യം കാട് കാലാപ്പന്നി കാണികൾ കണക്കടം കഞ്ചനം കാവടിയേട്ടം കാട്ടുപുതിര കാശ്മീരം കാപൂടിവല കിരീടും കെലിക്ക് കെലിക്കാൻ പറ്റി കിഴക്കും പക്ഷേ കുറുക്കുന്ന കണസ്ഥലം കുലപതി കുലം കൊത്തടം പോയി കഴിഞ്ഞ് കെ ജി എഫ് കഴിഞ്ഞ് കാന്താര വരെ എത്തിയിരിക്കുകയാണ് കാര്യാരംഭിക്കുന്ന സിനിമകളെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇതിവിടെ നിർത്തുകയാണ്. പലപ്പോഴും പഴയ പോലെയല്ല, നമ്മൾ തമാശ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഈ ഷൂട്ട് ചെയ്യുന്നവർക്ക് കൊണ്ട് യൂട്യൂബിലൊന്നും ഇട്ടുണ്ടാകും കേട്ടോ, ഒരുപാട് വന്നാൽ. കാരണം എല്ലാ പഞ്ചായത്തിലും 9 യൂട്യൂബ് ഉള്ളവരുടെ ഇപ്പോൾ എവിടെയും പോയി ഒന്നും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒന്നാമത്തെ കാര്യം, വ്രണപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന വികാരങ്ങളെ മുട്ടിയിട്ട് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ നീക്കുന്നത്. പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം, പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വേണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതുപോലും എന്താണെന്നറിയാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്നല്ലേ കഥ പറയാൻ പറ്റുള്ളൂ, പുറത്തുനിന്നെടുത്ത അവതാർ പോലെ കഥ പറയാൻ പറ്റുമല്ലോ. ഏതെങ്കിലും ഒരു കഥയിൽ ഒരു സുരേഷും ഗോപിയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി ഏതോ രണ്ട് സുരേഷും രണ്ട് ഗോപിയും വിളിക്കും, നിങ്ങൾ എന്നെ പറ്റിയ കഥ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വഹള ഇരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് പറഞ്ഞാണ്